ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സഞ്ജനയ്ക്ക് പെട്ടെന്ന് പാൽ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു തലകറക്കവും ഒക്കെ ഉണ്ടാകുകയാണ്. ആ സമയത്ത് സുമിത്രയും സരസ്വതിയമ്മയും ചേർന്ന് മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് സഞ്ജനയ്ക്ക് സുഖമായി കഴിഞ്ഞപ്പോഴേക്കും സഞ്ജനയാണെങ്കിൽ ഒന്നുമില്ലാണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട, എനിക്ക് അല്പനേരം കിടന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശരി എന്നാൽ മോള് പോയി കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര സഞ്ജനയെ പറഞ്ഞു വിടുകയാണ്. അപ്പോഴും സരസ്വതിയമ്മയ്ക്കാണെങ്കിൽ ആകെ കല്ലുകടിയായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ വേദിയെ വിളിക്കോ ഇല്ലയോ എന്നൊക്കെ അറിയാത്തൊരവസ്ഥയിൽ അങ്ങനെ സരസ്വതിയമ്മ നേരെ ശരണ്യയുടെ മുന്നിലേക്ക് പോവുകയാണ്. മോളെ, ഏതായാലും നാളെ പൊങ്കല് നടക്കുകയാണ്, പക്ഷെ എന്ത് കാര്യം നാളെ പൊങ്കൽ നടന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി പിറ്റേ ദിവസം ദേ അവൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചെത്തും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരണ്യയാണെങ്കിൽ അമ്മ എന്തൊക്കെയാ പറയുന്നത്, കൂട്ടിക്കൊണ്ട് പോയിട്ട് പിറ്റേ ദിവസം പറഞ്ഞു വിടുമെന്നോ? അങ്ങനെയല്ലല്ലോ പതിവ്, പ്രസവം കഴിഞ്ഞ് പിന്നെ 2 മാസം കഴിഞ്ഞിട്ടല്ലേ പെണ്ണുങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. പിന്നെ എന്താണമ്മേ സഞ്ജനയ്ക്ക് മാത്രം ഇത്രയും വലിയ കാര്യം? ദേ എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു, സുമിത്രേട്ടത്തിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ സഞ്ജനയ്ക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ നിൽക്കണ്ടേ? പിറ്റേ ദിവസം വരാനാണെങ്കിൽ പിന്നെ എന്തിനാണ് സഞ്ജനെ പൊങ്കലെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഓ, ഇതെല്ലാം ആ സുമിത്ര എടുക്കുന്ന തീരുമാനമല്ലേ മോളെ? ഇവിടെ എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കോ? നമ്മൾ വാതുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാകെ വലിയ പ്രശ്നമായി തീരില്ലേ? അതുകൊണ്ട് നമുക്കൊന്നും പറയാനോ മിണ്ടാനോ ഒന്നും സാധിക്കാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും വരുന്നത് വരുന്നിടത്ത് വെച്ചെന്നെ കാണാം. അപ്പം വേദികയെ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ആ, വേദികയെ ക്ഷണിക്കാൻ വേണ്ടി ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഏതായാലും വേദിക വരുമെന്ന് തന്നെയാണ് മോളെ എൻ്റെ വിശ്വാസം. വേദിക വന്നു കഴിഞ്ഞാലേ അതിനൊരു ഇതുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതിയമ്മ വലിയ കാര്യത്തിൽ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഇരിക്കെ പിറ്റേ ദിവസം നേരം വിളിക്കുകയാണ്. അപ്പം പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പോഴേക്കും സഞ്ജനയുടെ പൊങ്കലിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയാണ് സുമിത്രയും ബാക്കിയുള്ള എല്ലാവരും. പക്ഷെ അവിടെ അൻഡതും അതേപോലെ തന്നെ അനന്യയില്ല, അതിൻ്റെതായ ദുഃഖവും അവരുടെ മനസ്സിലുണ്ട്. അങ്ങനെ പൊങ്കലിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പറകളും ഒക്കെ ഒരുക്കി വെച്ച് ഇങ്ങനെ മുറ്റത്തിങ്ങനെ വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് നമ്മുടെ സഞ്ജനയ്ക്കും സുമിത്രയ്ക്കും അതേപോലെ ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അപ്പോഴാണ് രാമകൃഷ്ണൻ്റെ ഭാര്യ സുശീലയും കൂടി വരുന്നത്. അപ്പോൾ ഇവരുടെ ആ ഒരുക്കങ്ങളും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുശീലയ്ക്കും സന്തോഷം തോന്നിക്കണം, ആഹാ, ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയല്ലോ പൊങ്കലുള്ള കാര്യങ്ങളെല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനിടയിൽ കയറി സുശീല എന്തെങ്കിലും കുളം തോണ്ടണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സുശീല, അല്ല ശീതളെ, അന്ന് തിരുവോണത്തിൻ്റെ അന്നല്ലേ ശീതള് ഒരുത്തിൻ്റെ ഓടിപ്പോയത്? എന്നാലും വളരെയേറെ മോശമായി പോയിട്ടോ ശീതളെ, തിരുവോണത്തിൻ്റെ അന്ന് ഒരാളുടെ ഒപ്പം ഓടിപ്പോയേക്കണ്. ശേ, അത് കുടുംബത്തിന് തന്നെ മോശമായ കാര്യം. ദൈവമേ, ആ സമയത്ത് തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ എന്തായാനേ സ്ഥിതി? ദേ ഇവിടെ ആകെ തകിടം മറിഞ്ഞാനല്ലേ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ആളിപ്പോൾ ഇവിടെ ഉണ്ടോ? അല്ല, ഇനിയിപ്പോൾ പോലീസ് പിടിയിലാണോ? ആരാ കക്ഷി, എന്താ പേര് എന്ന രീതിയിൽ തന്നെ ഈ കളിയാക്കിയ രൂപത്തിൽ തന്നെ ഇങ്ങനെ ചോദിക്കുകയാണ് സുശീല. അപ്പോൾ സുശീലയുടെ ആ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയും അതേപോലെ തന്നെ ശീതളൊക്കെ സഹിച്ച് നിൽക്കുകയാണ്. കാരണം നല്ലൊരു ചടങ്ങ് നടക്കുകയല്ലേ, അപ്പോൾ അതിനിടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കണ്ടായെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സിദ്ധാർത്ഥും അതേപോലെ തന്നെ വേദികയും കൂടി വരികയാണ്. അപ്പോൾ വേദിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ആരെ നിന്നെ ക്ഷണിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ ഓരോ കാര്യങ്ങളും എടുത്തിടുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുശീല, നിങ്ങളൊന്നും വിചാരിക്കരുത്, കാരണം ഒരു ചടങ്ങ് ഇവിടെ നടക്കുകയല്ലേ. അപ്പോൾ ചടങ്ങ് നടക്കുമ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരും വേണമല്ലോ. പിന്നെ വേദികയെ സിദ്ധാർത്ഥ് സാറിൻ്റെ ഭാര്യയാണല്ലോ. അപ്പോൾ വേദികയും ഈ കുടുംബത്തിൽപ്പെട്ട ഒരാളാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാനാണ് വേദികയെ ക്ഷണിച്ചത്, ഞാൻ ക്ഷണിച്ചിട്ടാണ് വേദിക വന്നതെന്നും പറയുകയാണ്. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് വല്ലാത്തൊരസ്വസ്ഥ തോന്നുകയാണ്. പക്ഷേ വേദിയാണെങ്കിൽ ചിരിച്ചട്ടഹസിച്ച് നിൽക്കുകയാണ്. ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? അപ്പോൾ പൊങ്കലിൻ്റെ ഇടയിൽ നല്ല പൊടി പൂരം തന്നെ നടക്കുമോ എന്നൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്ത് കേൾക്കണമെന്നും പറയണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു, സീ അഗൈൻ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.